നമസ്കാരം. ഇന്ത്യയുടെ തനതായ രണ്ട് മഹാകാവ്യങ്ങളാണ് അല്ലെങ്കിൽ എപ്പിക്കുകളാണ് രാമായണവും മഹാഭാരതവും. നമ്മുടെ മുൻ കൃഷിമന്ത്രിയും ഇപ്പോൾ എം എൽ എമായ ശ്രീ മുല്ലക്കര രത്നാകരൻ്റെ മഹാഭാരതത്തിലൂടെ എന്ന പുസ്തകം മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളുടെ പുനർവായനയാണ്. നമുക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള പലതുമുണ്ടതിൽ. ദേവാംശത്തെയും അതിമാനുഷികതയെയും മാറ്റി നിർത്തി സാധാരണ മനുഷ്യരായാണ് അദ്ദേഹം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്നത്. ചാതുർവർണ്യം നമ്മുടെ ചരിത്രത്തിൽ പോലും എത്ര ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നുവെന്നും അത് മനുഷ്യനെ എത്രത്തോളം പൊതുധാരയിൽ നിന്ന് അഥവാ പബ്ലിക് ലൈഫിൽ നിന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുവെന്നും അദ്ദേഹം വരച്ചു കാട്ടുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ജാതിക്ക് കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് മാത്രമല്ല, പവർ എൻഹാൻസസ് കാസ്റ്റ് ആസ് വെൽ ആസ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നും അദ്ദേഹം കാട്ടിത്തരുന്നു. കോവിഡ് കാലത്തിന് തൊട്ടു മുമ്പ് March 5 പ്രസിദ്ധീകരിച്ച മഹാഭാരതത്തിലൂടെ എന്ന പുസ്തകം ഇപ്പോൾ 5 നിൽക്കുമ്പോൾ അദ്ദേഹം നിങ്ങളെല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. മഹാഭാരതത്തിലൂടെ എന്ന മുല്ലക്കര രത്നാകരൻ MLA പുസ്തകം ഇതുവരെ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങി വായിക്കണം. ഞാൻ വായിച്ചു. വർത്തമാന ഇന്ത്യയെ മനസ്സിലാക്കാൻ അത് തീർച്ചയായും ഉപകരിക്കുമെന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മഹാഭാരതത്തിലൂടെ എന്ന എൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യങ്ങളാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പുസ്തക രചനയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിൽ രൂപപ്പെടുന്ന ചില അസംസ്കൃത ഘടകങ്ങളുടെ ഒരു കൂട്ടിയോജിപ്പിക്കൽ അനിവാര്യമാണ്. മഹാഭാരതം തീർച്ചയായിട്ടും ഇന്ത്യയിലെല്ലാവർക്കും അറിവുള്ള ഒരുപാട് കഥാപാത്രങ്ങളും കഥകളും അനുബന്ധ കഥകളും നിറഞ്ഞ ഒരു മഹാ ഇതിഹാസമാണ്. എൻ്റെ മനസ്സിലും ആ കഥയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഏറ്റക്കുറച്ചിലുകളോട് സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പോൾ ആ കഥയോടുള്ള ഇഷ്ടം കൊണ്ട് ആ കഥയുമായി ബന്ധപ്പെട്ട കിട്ടാവുന്നിടത്തോളം വ്യാഖ്യാനങ്ങൾ, കാഴ്ചപ്പാടുകൾ അതിലേക്ക് പുലർത്തിയിരുന്നതും അതിൽ നിന്ന് എടുത്തു പുലർത്തിയിരുന്നതുമായ ധാരാളം വീക്ഷണങ്ങൾ ഇതെല്ലാം വായിക്കുകയും സ്വാഭാവികമായി ആ കഥാപാത്രങ്ങൾ ഇന്ത്യയിൽ അത്തരം രചനകൾ വായിക്കുന്നവരിൽ സൃഷ്ടിക്കുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ച എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സൂര്യകൃഷ്ണമൂർത്തിയും ഞാനുമായി നല്ല സൗഹൃദ ബന്ധം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ചില പരിപാടികളിൽ പങ്കുചേരുകയും അങ്ങനെയാണ് 2018 സൂര്യ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചപ്പോൾ ഒരു പ്രഭാഷണ പരമ്പര എന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്ത പങ്കുവയ്ക്കപ്പെട്ടത്. അതിൽ നിന്നാണ് മഹാഭാരത കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പ്രഭാഷണ പരമ്പര നടത്താവുന്ന ഒരാലോചന വരികയും അത് നടത്തുന്നതിനുള്ള ചുമതല ഞാൻ ഏൽക്കുകയും അങ്ങനെ 2018 ആ പ്രഭാഷണ പരമ്പര 7 നടത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കേൾവിക്കാരായും കാണികളായും അവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു നിർദ്ദേശവും അഭിപ്രായവുമാണ് ആ പ്രഭാഷണം പുസ്തക രൂപത്തിലാക്കുക എന്ന ചിന്ത രൂപപ്പെട്ടത്. കലാകൗമുദി ആ പ്രഭാഷണം
അവരുടെ വാരികയിൽ തുടർച്ചയായി 18 ലക്കങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ആശ്രാം ഫാസി മുഖ്യ പ്രസാധകനായിട്ടുള്ള സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ഇത് പ്രസിദ്ധീകരിക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം അവർക്ക് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2020 March 5 സൂര്യയുടെ ഗണേശ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് അത് നൽകുന്നത്. സൂര്യ കൃഷ്ണമൂർത്തിയാണ് അത് ഏറ്റുവാങ്ങുന്നത്. പെരുമ്പടവും ശ്രീധരനും ആശ്രാമം ഫാസിയും എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ധാരാളം പേരും ആ ചടങ്ങിലുണ്ടായിരുന്നു. അത് അതിമനോഹരമായ ഒരു ചടങ്ങായിരുന്നു. അതിനുശേഷം കോവിഡ് കേരളത്തിൽ ലോകത്തിലെല്ലായിടത്തും പോലെ വന്നു ചേരുകയും 23 March ലോക്ക്ഔട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തെങ്കിലും 9 മാസം എത്തുമ്പോൾ ആ പുസ്തകത്തിൻ്റെ 5ാം പതിപ്പ് കഴിഞ്ഞ ദിവസം ക്ലിമിസ് തിരുമേനിയാണ് അരമനയിൽ വെച്ച് റിലീസ് ചെയ്തു. തീർച്ചയായിട്ടും കേരളത്തിലെ വായനാ സമൂഹവും സഹൃദയ ലോകവും ഈ കോവിഡ് കാലത്താണെങ്കിലും ഏറ്റുവാങ്ങിയ പുസ്തകങ്ങളിലൊന്നാണ് മഹാഭാരതത്തിലൂടെ എന്ന എൻ്റെ പുസ്തകം. ആ പുസ്തകം വായിക്കുകയും ധാരാളം പേർ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ആ അഭിപ്രായങ്ങളിൽ ചില കഥാപാത്രങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാമായിരുന്നു എന്ന് പറയുകയും ഈ കഥാപാത്രങ്ങളിൽ തന്നെ ചില കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മഹാഭാരതത്തിലൂടെ എന്ന പുസ്തകം തീർച്ചയായിട്ടും ആ വാക്കിൽ തന്നെ അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളിൻ്റെ സഞ്ചാരത്തിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായും അതിനകത്ത് കാണും എന്ന് ആ പേരുകൊണ്ട് തന്നെ അറിയാവുന്നതാണ്. മഹാഭാരതം ഇന്ത്യയിലെ ഈ കാല പ്രത്യേകതകളെല്ലാം അല്ലെങ്കിലും നമ്മുടെ ചാതുർവർണ്ണി വ്യവസ്ഥയും അത് സൃഷ്ടിച്ച സാമൂഹ്യ പ്രതികരണങ്ങളും അധികാരവുമായിട്ടുള്ള ബന്ധവും അവിടെ രൂപപ്പെടുന്ന അവസരങ്ങളും അത് മനുഷ്യ സ്വഭാവത്തിൽ സൃഷ്ടിക്കുന്ന ഭാരവും ആ ഭാരം ഇറക്കി വയ്ക്കാൻ കഴിയാതെ നിസ്സഹനായി നിൽക്കുന്ന മനുഷ്യൻ്റെ സങ്കടവും സംഘർഷവും കണ്ണുനീരുമല്ല അതിമനോഹരമായി ചില കഥാപാത്രങ്ങളിലൂടെ കഥയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ള ഇതിഹാസമാണ് മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ അതിമാനുഷികമായ അതിൻ്റെ ദേവഭാവങ്ങളോ അല്ലെങ്കിൽ സവിശേഷമായ തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളോ ഒഴിവാക്കിക്കൊണ്ട് ആ കഥാസന്ദർഭത്തിൽ വരുന്ന അധികാരവുമായി ബന്ധപ്പെട്ടതും ജീവിതവുമായി ബന്ധപ്പെട്ടതും അന്നത്തെ സാമൂഹ്യ ഘടനയുമായി ബന്ധപ്പെട്ടതുമായ മനുഷ്യ സ്വഭാവങ്ങളെ ഈ കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കാനും ആ സ്വഭാവങ്ങളെല്ലാം ഇന്നത്തെ സമൂഹത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യരോട് പറയാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അധികാരം തീർച്ചയായിട്ടും ഏത് കാലത്തും മനുഷ്യനിൽ ചില സ്വഭാവങ്ങൾ സൃഷ്ടിക്കും. ആ സ്വഭാവം മനുഷ്യനൊരു ഭാരമായി തീരും. അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനും ആ സംഘർഷങ്ങൾ ഇല്ലാതാക്കാനും
ഈ സ്വഭാവത്തെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വയ്ക്കാനുമൊന്നും സാധാരണഗതിയിൽ മനുഷ്യന് കഴിവില്ല. അങ്ങനെ ഇറക്കി വയ്ക്കണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ അധികാരത്തിൽ നിന്ന് ജാതി കൊണ്ട് തന്നെ മാറി നിൽക്കേണ്ടി വന്ന ഒരു വിദുരരുടെ കഥ പറഞ്ഞ് വ്യാസൻ മാറി നിൽക്കുമ്പോൾ എങ്ങനെ നന്നാവാമെന്നും അല്ലെങ്കിൽ നല്ലവനാവാമെന്നും, അടുത്തു നിൽക്കുമ്പോൾ നല്ലവരാണെങ്കിലും എങ്ങനെ മോശമാകാമെന്നും, അത് ധർമ്മപുത്രനിലൂടെയാണെങ്കിലും വ്യാസൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിന്നും നമുക്ക് ബാധകമാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതും. ആ ഭാരം നമുക്ക് ചുമക്കാൻ ഇഷ്ടമല്ലെങ്കിലും ആ ഭാരം ചുമന്നുകൊണ്ടിരുന്നാൽ നമ്മൾ പതുക്കെ പതുക്കെ ആ സ്വഭാവത്തിൻ്റെ അടിമയാകുന്നതും. അതിമനോഹരമായിട്ടാണ് വ്യാസൻ മഹാഭാരത കഥാപാത്രങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. അതിൻ്റെ അനിവാര്യമായ ഫലമാണ് സംഘർഷം. അതുകൊണ്ട് തന്നെ അതിനുചേരുന്ന സങ്കടവും ആ സങ്കടത്തിൻ്റെ കൂടെ വരുന്ന കണ്ണുനീരും, അത് ഏറ്റുവാങ്ങി നിലവിളിക്കുന്ന മനുഷ്യരുടെ നിലവിളികളും ആ കാലം മുതൽ ഈ കാലം വരെ നമുക്ക് ഒഴിവാക്കാനാവുകയില്ല. ആ ഒഴിവാക്കാനാകാത്ത ജീവിതവുമായും സമൂഹവുമായും അധികാരവുമായും ബന്ധപ്പെട്ട ഒരുപാടൊരുപാട് സന്ദർഭങ്ങൾ കാണിച്ചു തരികയും ആ സന്ദർഭങ്ങളിൽ നിന്ന് ഏത് വ്യവസ്ഥയിലും മനുഷ്യരാശിക്ക് മുക്തമാകാൻ കഴിയില്ല എന്ന സത്യം നമ്മളോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് വ്യാസൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളെ മഹാഭാരതത്തിലൂടെ എന്ന ഒരു പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ, ഈ ആധുനികകാല സമൂഹത്തിൻ്റെയും ഉള്ളറകളിൽ ഈ അധികാരത്തിൻ്റെ ഭാരങ്ങൾ ചില സ്വഭാവങ്ങൾ രൂപപ്പെടുത്തും. ആ സ്വഭാവം ആ കാലത്തും ഈ കാലത്തും സ്വഭാവം എന്ന നിലയിൽ വ്യത്യാസമില്ല. മറിച്ച് ജനാധിപത്യം അല്ലെങ്കിൽ രാജാധികാരം അല്ലെങ്കിൽ കൊട്ടാരം, ചില പേരുകൾ അല്ലെങ്കിൽ ചില തരത്തിലുള്ള വേഷങ്ങൾ, ചില തരത്തിലുള്ള നാഗരിക സ്വഭാവങ്ങളുടെ മാറ്റങ്ങൾ, ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അധികാരം നമ്മളിൽ ഏൽപ്പിക്കുന്ന ചില സ്വഭാവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഘർഷങ്ങളും ഇഷ്ടങ്ങളും അനുരാഗങ്ങളും അവിഹിതങ്ങളുമെല്ലാം നമ്മളിൽ ഉണ്ടാക്കുകയും അതിൻ്റെ ഇരകളായി നമ്മൾ മാറുകയും ചെയ്യും. ഇതിൽ നിന്ന് മനുഷ്യന് മുക്തമാകാൻ പറ്റുകയില്ല എന്നാണ് വ്യാസൻ കൃത്യമായി നമ്മളോട് ഈ മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെ പറഞ്ഞത്. ഈ ഇതിഹാസത്തിൻ്റെ രൂപമാറ്റങ്ങൾ പല കാലങ്ങളിൽ വന്നു കാണും. പലരും ഗവേഷകർ പറയുന്നത് ഈ ബ്രാഹ്മണരുടെ കൈവശം ഈ കൃതി കിട്ടിയതിന് ശേഷമാണ് ഈ കൃതിയിൽ ഒരുപാട് അതിഭാവുകത്വമുള്ള ചില കൂട്ടിച്ചേർക്കലുകൾ, ദേവാംശമുള്ള ഒരുപാട് കഥകൾ ഇതിനോട് വന്നു ചേർന്നത്. ഈ പൗരോഹിത്യത്തിന് ഒരു ഉയർച്ച വരുന്ന അല്ലെങ്കിൽ ഒരു അന്തസ് കൂടി വരുന്ന ചില രീതികൾ അവലംബിച്ചത് എന്നതെല്ലാം തീർച്ചയായിട്ടും ശരിയായിരിക്കാം. ജയമെന്ന പേരിൽ സൂതന്മാർ പാടി നടന്ന ഒരു കഥ മഹാഭാരതമായി വികസിച്ചത് ഒരുപാട് കാലം കൊണ്ടായിരിക്കാം, ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടായിരിക്കാം, ഒരുപാട് അത്ഭുത സിദ്ധികളും ദേവാംശമുള്ള കഥകളും ചേർത്ത് വെച്ചായിരിക്കാം. പക്ഷേ എല്ലാം കളഞ്ഞ് അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാ കാലത്തും മനുഷ്യരാശിയിൽ, സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ചില മാറ്റിവെക്കാനൊക്കാത്ത സ്വഭാവങ്ങൾ, മനുഷ്യന് ഭാരമായി തന്നെ ഇറക്കി വയ്ക്കാൻ പറ്റാതെ കൊണ്ടു നടക്കേണ്ടി വന്ന മനുഷ്യൻ്റെ വ്യഥകളും ബന്ധങ്ങളും അതിൻ്റെ സംഘർഷങ്ങളും സങ്കടങ്ങളും പ്രതിഷേധങ്ങളും ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് അവസാനം മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ സർവനാശത്തിലെത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ സഞ്ചാര കഥ കൂടിയാണ് മഹാഭാരതം. അതുകൊണ്ട് ഈ മഹാഭാരതത്തിലൂടെ എന്ന പുസ്തകം അന്നും ഇന്നും ജീവിക്കുന്ന ഒരു പുസ്തകമാണ്. അന്നും ഇന്നും നമുക്ക് പലതരത്തിൽ നോക്കിക്കാണാൻ, ഗവേഷണം നടത്താൻ, പിന്നെയും പിന്നെയും ചില പുതിയത് കൂടി കണ്ടെത്താൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. ഒരർത്ഥത്തിൽ ഇനിയും കണ്ടുതീരാത്ത ഒരുപാട് തരത്തിലുള്ള ദർശനങ്ങളും മനുഷ്യ സ്വഭാവങ്ങളും
അതിൻ്റെ വ്യാപ്തിയും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു പാരാവാരമാണ് മഹാഭാരതം എന്ന ഇതിഹാസം. ഞാനും അതിലൊന്നിറങ്ങി കുളിക്കാൻ ശ്രമിച്ചു. കുളിച്ചപ്പോൾ കിട്ടിയ ചില കഥാപാത്രങ്ങളിലൂടെ ഇന്നത്തെ സമൂഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ തന്നെ മാനവികമായ കാഴ്ചപ്പാടിലൂടെ പ്രകൃതിയുടെ പക്ഷത്തു നിന്ന് നിങ്ങളോട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച വായിച്ച നിരൂപണ വിമർശന ബുദ്ധിയ ഇതിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ ഈ അവസരം ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇത് പ്രസിദ്ധീകരിച്ച സങ്കീർത്തനം പബ്ലിക്കേഷൻസ്, അതിന് മുൻകൈയെടുത്ത ആശ്രാമം ഭാസിക്കും, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കുമെല്ലാം ഈ സമയത്ത് തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. സൂര്യ കൃഷ്ണമൂർത്തിക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും, എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കിയ അവസരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ പുസ്തകം എന്നുള്ളത് കൊണ്ട് അവരെയെല്ലാം ആദരവോടുകൂടി മനസ്സിൽ ഓർത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഈ പുസ്തകം വായിച്ചവർക്കും ഇനി വായിക്കാൻ വേണ്ടി എല്ലാവരോടും ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദ ന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ.